തമിഴില് സീസൺ സെവനില് ഇതുപോലൊരു ടാസ്ക് കൊടുത്തതിന്റെ പരിണിത ഫലമായിട്ടാണ് ആ സീസൺ ഒരു വൈൽഡ് കാർഡ് എൻട്രി ജയിച്ചത്. ഈ സീസണിൽ അങ്ങനെയുള്ള ഗെയിം ട്വിസ്റ്റിംഗ് പരിപാടികളൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതുമില്ല, അങ്ങനെ ഒട്ടും കണ്ടിട്ടുമില്ല, ഇത്ര നേരം ലൈവിൽ കണ്ടതില്ല. അപ്പൊ ഇവർക്കൊരു ഡെയിലി ടാസ്ക് കൊടുത്തു, അതിന്റെ പേര് മണി ബെൽ എന്നാണ്. അഭിഷേക് ജിൻഡോ സിജോ ഒക്കെയാണ് ആദ്യം തന്നെ ഔട്ടായത്. ഇതില് ബെൽ അനങ്ങിയാൽ കുഴപ്പമില്ല, അത് സൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ പുറത്താക്കിയതായിട്ട് കണക്കാക്കത്തുള്ളൂ. അനങ്ങിയത് വെച്ച് നോക്കാനാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാവരുടെയും അനങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശ്രീതുവിനെ രണ്ട് പൂവാലന്മാര് ശല്യം ചെയ്യുന്ന കാഴ്ച ഞാൻ ലൈവില് കണ്ടു, ചിരി നിർത്താൻ പറ്റുന്നില്ല. ഞാൻ തന്നെ അർജുനോടുള്ള ശ്രീതുവിന്റെ അപ്രോച്ച് വേറെ, സിജോയോടുള്ള ശ്രീതുവിന്റെ അപ്രോച്ച് വേറെ, രണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. അർജുൻ മറ്റേ ഗുലാബ് ജാമുൻ ഒക്കെ എടുത്തോണ്ട് വന്നിട്ട് അത് ശ്രീതുവിന്റെ മുന്നിൽ നിന്ന് ചപ്പി വലിക്കുന്നുണ്ട്. അതിന്റെ സൗണ്ട് ഇങ്ങനെ ASMR ആയിട്ട് ശ്രീതുവിന്റെ കാതിൽ ഇങ്ങനെ മുഴക്കുന്നുണ്ട്, അങ്ങനെ ഭയങ്കര സൗണ്ടൊക്കെ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് ഫുള്ള് അർജുന്റെ പ്രലോഭനമായിരുന്നു, ശ്രീതു വീണില്ല. പിന്നെ നമ്മുടെ സിജോയെ ശ്രീതു അപമാനിച്ചു വിട്ടു എന്ന് പറയുന്നതാണ് കറക്റ്റ്. ശ്രീതുവിന്റെ പാവയുമായിട്ടാണ് സിജോ വന്നത്. ശ്രീതുവിന്റെ ബെല്ലിലെ ആശാൻ ഊതിയപ്പോ ശ്രീതു പറയാണ് പോയി ബ്രഷ് ചെയ്തിട്ട് വാ എന്ന്. എന്നിട്ട് ശ്രീതുവിന്റെ കാൽച്ചോട്ടിൽ എന്നപ്പോ ശ്രീതു പറയാണ് അപ്പി ഇടാൻ മുട്ടുന്നുണ്ടോ, ബാത്റൂമിൽ പോയിട്ട് വാ എന്ന്. ഓൾറെഡി അപ്പി സിജോ എന്നൊരു ഇരട്ടപ്പേരുണ്ട്. ശ്രീതുവിന്റെ അധിക്ഷേപം കൂടി ആയപ്പോ പൂർത്തിയായി. അങ്ങനെ മുന്നോട്ട് പോകുന്നു ഈ ഒരു ടാസ്ക്. ഏറ്റവും ഒടുവില്, അതായത് ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഔട്ടായത് ഋഷിയാണ്. നോറ, ഗെബ്രി, ശ്രീതു, ജാസ്മിൻ, അപ്സര എന്നിവരാണ് ഇപ്പോഴും മത്സരത്തിൽ ഉള്ളത്. ബാക്കിയുള്ള എല്ലാവരും ഔട്ടാണ്. ആണുങ്ങളിൽ എനിക്ക് തോന്നുന്നു ആരും ഇല്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും നമ്മുടെ സ്ത്രീജനങ്ങളാണ് മുന്നിൽ ഈ ഒരു ടാസ്കില്. സായിക്ക് ഹെൽത്ത് ഇഷ്യൂ കാരണം എക്സംഷൻ ആണ് ഈ ഒരു ടാസ്കിൽ നിന്നും. നമുക്ക് ജയിക്കാം, നമുക്ക് നോക്കാം ആര് ജയിക്കും എന്ന് ഈ ഒരു ടാസ്ക്. ആര് ജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് സെക്ഷനിൽ പറയുക. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.